നമസ്കാരം. എന്തുകൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാരിന്റെ തുടർഭരണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതിനെ മറുപടി ഒറ്റ ഉത്തരമേ ഉള്ളൂ. ബിജെപിയുടെ വളർച്ചയെ തടയാൻ വേണ്ടി മാത്രം. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ബിജെപിയെ ചെറുക്കാൻ ശേഷിയുള്ള ഏക പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്ന് വെറുതെ വിടുവായുത്തരം പറയുന്നുണ്ട്. കുറച്ചെങ്കിലും തലയിൽ മൂളയുള്ളവർ ഒന്ന് ആലോചിച്ചാൽ മതി. കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് ബിജെപി തന്നെയാണ്. അവരുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ കേരളത്തിൽ ഒരിക്കലും അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നത് ഇവിടെ ഇടത് സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. അതിനെ പൊളിച്ചെഴുത്ത് നടത്താൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിയുമായ ഒരു അന്തർധാര നടത്തുന്നത്. ഇവിടെ തുടർഭരണം ആവശ്യമില്ല, പിണറായി സർക്കാർ വലിയ അഴിമതി നടത്തിയെന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പറയുന്നവർ അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, രാജ്യത്ത് എവിടെയൊക്കെ കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു? കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് കേരളത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരാൻ തയ്യാറെടുപ്പുകൾ നടത്തുക. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ ബി ജെ പി വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എവിടെയൊക്കെ കോൺഗ്രസിന് സ്വാധീനമുണ്ടായിരുന്നോ അവിടെയെല്ലാം വളർന്ന പാർട്ടിയുടെ പേരാണ് ബി ജെ പി എന്ന് പറയുന്നത്. ബി ജെ പിയോട് വലിയ എതിർപ്പില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വലിയ എതിർപ്പുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. കാര്യം ഈ അഴകുഴഞ്ചൻ രീതികളൊന്നും ഇടതുപക്ഷത്തിനുള്ളിലില്ല. നിലപാടുകൾ, ഒപ്പം ആശയപരമായ വിഷയങ്ങളിൽ കാര്യമായി സംസാരിക്കുന്നവർ, ബുദ്ധിജീവികളെന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്നവർ, ഇത്തരത്തിൽ പല ഗണത്തിൽപ്പെടുത്താവുന്ന, ഇത്തരത്തിൽ സമൂഹത്തിൽ ചിന്താശേഷിയുള്ള വലിയൊരു വിഭാഗത്തിന്റെ ആൾക്കൂട്ടം തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ വിചാരധാരയിൽ എഴുതി വച്ചിട്ടുള്ള ഈ സമൂഹത്തിൽ അവരുടെ വളർച്ചയെ ചെറുക്കുന്ന ഒരു വിഭാഗക്കാരായി ഇടതുപക്ഷത്തെ പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ അവർക്കൊരു വളക്കൂറുള്ള മണ്ണല്ല, വേരോട്ടം യാഥാർത്ഥ്യമാകുന്നില്ല. ശബരിമല പോലുള്ള പല വർഗീയക്കാട് ഇറക്കി നോക്കി, അവരുടെ ഒരു കളിയും ഈ നാട്ടിൽ നടക്കാത്തത് ഇവിടെ ഒരു ഇടതുപക്ഷ ബദൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്തെല്ലാം തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇവർ പ്രചരിപ്പിക്കുന്നത്! ഈ നാട്ടിൽ വിദ്യാസമ്പന്നരും ഒപ്പം ചിന്താശേഷിയുള്ള വലിയൊരു സമൂഹവും, അവർക്ക് ഈ നാട്ടിൽ ഏത് വിഭാഗക്കാരാണ് ചെറുത്തുനിൽപ്പിന് ശേഷിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാട്ടിൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ അതിശക്തമായി ഉയർന്നു കേൾക്കുന്നത്. ബി ജെ പി എവിടെയൊക്കെ വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ കോൺഗ്രസ് തകർന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും കാണേണ്ടതാണ്. കോൺഗ്രസ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന രീതിയുണ്ട്, അവരുടെ തകർച്ചയ്ക്ക് കാരണം സി പി എം ആണ്. സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് കോൺഗ്രസിനെ തകർക്കുന്നത് പോലും. എന്തൊരു നിലവാരമില്ലാത്ത ആരോപണമാണ്! നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കേവലം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഒന്ന് ഉദാഹരണമായി എടുക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ പ്രതിപക്ഷം ബി ജെ പിയാണ്. നേരത്തെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ഇപ്പോൾ നഗരസഭയിൽ എത്ര സീറ്റുണ്ടെന്ന് ചോദിച്ചാൽ 9 സീറ്റ് മാത്രം. ആ ഗതികേടിൽ നിൽക്കുകയാണ്. പക്ഷേ നഗരസഭയിലെ ഈ തിരിച്ചടിയിൽ നിൽക്കുമ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശിവകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അയാൾ ജയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മെജോറിറ്റി ബി ജെ പി ജയിച്ച വാർഡുകളാണുള്ളത്. ബാക്കി ഇടതുപക്ഷത്തിന്, കോൺഗ്രസിന് വാർഡുകളില്ല. കോൺഗ്രസിന് 2 വാർഡുകളും കണ്ടെയാണ് വിരലിൽ എണ്ണാൻ വേണ്ടി അവിടെ ഉള്ളത്. എങ്ങനെയാണ് വെറും 2 വാർഡിൽ മാത്രം ജയിച്ച കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി MLA ആയി മത്സരിക്കുമ്പോൾ അവിടെ ജയിച്ചു കയറുന്നത്? വളരെ സിമ്പിൾ, ബി ജെ പിയുടെ പിന്തുണയോടുകൂടി. ഹരിപ്പാട് എങ്ങനെയാണ് രമേശ് ചെന്നിത്തല ജയിക്കുന്നത്? സിമ്പിൾ ഉത്തരമാണ്, അത് RSS പിന്തുണയ്ക്കുന്നുണ്ട്. ഈ നേതാക്കന്മാർ ഇവിടെ അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷത്തിന്റെ വളർച്ചയ്ക്കാണോ അതോ ബി ജെ പിയുടെ വളർച്ചയ്ക്കാണോ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും അവർ സഹായിക്കാൻ പോകുന്നത് ബി ജെ പിയെ തന്നെയാണ്. കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ഏത് സംസ്ഥാനം വേണമെങ്കിലും പരിശോധിക്കാം. അവിടെ അധികാരം കിട്ടിയെടുത്ത് ബി ജെ പി ഭരിക്കുന്നുണ്ട്, അധികാരം കിട്ടാത്തടുത്ത് ബി ജെ പി വളരുന്നുണ്ട്. ഇവിടെയാണ് ബി ജെ പിയുടെ ഒരടവും നടക്കാത്തത്. അവരെ ദേശീയ നേതൃത്വത്തെയോ നരേന്ദ്രമോദിയെയോ ആരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടും ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളൊരു നിലപാടാണ്, മീണ്ടു കേൾക്കുന്നില്ല. അത് സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ടാണ്.
ഈ നാട്ടിലെ പൗരത്വ പ്രതിഷേധങ്ങളും ശബരിമല വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തായിരുന്നു യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട്? രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് അതിന്റെ പ്രതിഫലം പറ്റുക എന്നുള്ളത് മാത്രമാണ് കുറുക്ക് വഴി രാഷ്ട്രീയം ഇപ്പോഴും യു ഡി എഫ് അവലംബിക്കുന്നത്. ഇത് തന്നെയാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണം. ഒരു വിഷയത്തിലും നേരാവണ്ണം ഇറങ്ങി നെഞ്ചുറപ്പോടുകൂടി നേരിടത്തില്ല. അവർ വളഞ്ഞ വഴിയിലൂടെ, ആചാരത്തിന്റെ വഴിയിലൂടെ, മതത്തിന്റെ വഴിയിലൂടെ, ജാതിയുടെ വഴിയിലൂടെ ഇങ്ങനെയൊക്കെ അധികാരം പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗക്കാരായി കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു. ഇതിവിടുത്തെ ന്യൂനപക്ഷ വിഭാഗക്കാരെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ കുറി പുറത്തേക്കുള്ള വാതിൽ തുറക്കുമെന്നുള്ള അതിശക്തമായ ഒരു വികാരം ഈ നാട്ടിൽ ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസിന് അത്തരത്തിൽ ഒരു തവണ പുറത്തിരിക്കേണ്ട ആവശ്യകത ഉണ്ട് ഈ നാട്ടിൽ. പിണറായി ഒരു തവണ കൂടി ഭരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടത് സർക്കാർ ഒരു തവണ കൂടി ഇവിടെ ഭരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നാടും വർഗീയ ശക്തികൾ കൈകയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ നാട്ടിലും വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ മാത്രമേ കോൺഗ്രസ് ഭരണത്തിന് കഴിയൂ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ട് ബി ജെ പി കോൺഗ്രസിന് കുറ്റം പറയുന്നില്ല, ബി ജെ പി പിണറായിയെ മാത്രം കുറ്റം പറയുന്നു? കോൺഗ്രസും പിണറായിയെ മാത്രം കുറ്റം പറയുന്നു, അവർക്ക് ബി ജെ പി ഒരു എതിരെയല്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ പുതുച്ചേരി മലയാളം സംസാരിക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, കോൺഗ്രസിന്റെ കയ്യിൽ അധികാരം ഇരുന്ന ഒരു സ്ഥലമാണ്, ബി ജെ പി ഭരിക്കാൻ പോവുക. ഇത് തന്നെയാണ് കേരളത്തിലും അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബി ജെ പി പറയുന്നത് ഞങ്ങൾ മുഖ്യ എതിരാളികളായി കാണുന്നത് സി പി എമ്മിനെയാണെന്ന്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഉടനെ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇവർ തമ്മിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. അതല്ലടോ അത് സംഭവിക്കാൻ പോകുന്നത്, ഇടതുപക്ഷം തകർന്നാലേ കോൺഗ്രസും ബി ജെ പിയും പിന്നെ സംയുക്തമായി ഇവിടെ ഭരിക്കത്തുള്ളൂ. ഇവിടെ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് ഏത് കാലത്ത് ഏത് വിഷയത്തിലാണ് വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ളത്? കോൺഗ്രസിന് നല്ലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് അതില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. എങ്ങനെയും അധികാരത്തിലെത്തണം. അപ്പോ അതുകൊണ്ട് വർഗീയ ശക്തികൾ ഈ നാടിനെ അവരുടെ കാഴ്ചവട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ, ഇവിടത്തെ ഈ മണ്ണും ഇവിടത്തെ ജനാധിപത്യ ബോധവും നശിക്കാതിരിക്കാൻ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വന്നേ തീരും, അതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ പറയുകയാണ് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത ആരെ ബോധ്യപ്പെടുത്താനാണ്? ഇവിടെ ഒരു വർഗീയതയും വളരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ രാഷ്ട്രീയം പൊതുവെ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ അതിനൊരു മാറ്റം കുറിക്കാനാണ് നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. അത് കോൺഗ്രസ് ചെയ്തത് നിയമത്തെ ഒരു ഉദാഹരണമാണ്. നിയമത്തെ ബി ജെ പി താമരമിടർത്തുമ്പോൾ എത്ര വോട്ട് കോൺഗ്രസ് നേടി, അല്ലെങ്കിൽ യു ഡി എഫ് നേടി? നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയും. അപ്പോ അവിടെ നിന്ന് ആലോചിക്കാം എവിടെയൊക്കെ നിങ്ങൾ ബി ജെ പിയെ വളർത്തി, എവിടെയൊക്കെ നിങ്ങൾ ഇടതുപക്ഷത്തെ തളർത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം. നിങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് ഈ നാട്ടിൽ കേന്ദ്ര ഏജൻസികളെ ഇറക്കി അന്വേഷണ കോലാഹലങ്ങൾ നടത്തി, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അതിനുള്ള ത്രാണിയില്ല. കാര്യം ആരോപണങ്ങൾ കൊണ്ടൊന്നും ഒന്നും തകർന്നടിയുന്ന കാലഘട്ടമല്ല ഇതെന്ന് ഈ പറയുന്ന പ്രീണന നേതാക്കൾ മനസ്സിലാക്കുക. എന്തായാലും കേരളത്തിൽ എന്ത് രാഷ്ട്രീയ കോലാഹലമുണ്ടായാലും ഒരു തവണ കൂടി ഇടതുപക്ഷ സർക്കാർ ഭരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ജാതിമത സംഘടനകൾക്കും മതമേലധ്യക്ഷന്മാരെയും കയറൂരി വിടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അങ്ങനെ വരുന്നെങ്കിൽ നമ്മുടെ നാട് പോകാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസരത്തിലേക്ക് പോയാൽ ഈ നാട്ടിൽ എല്ലാ കാലവും നിലനിന്നിരുന്ന ഒരു മാനുഷിക മൂല്യങ്ങളും ജാതിമത ചിന്തകൾക്കപ്പുറമുള്ള മാനവികത ബോധങ്ങൾക്കും നഷ്ടം വരാൻ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവിടെ സംജാതമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്, ഇവിടെ ഇക്കുറി തുടർ ഭരണം ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ സമാധാന ജീവിതത്തിനു കൂടി ആവശ്യകതമാണ്. അത് യാഥാർത്ഥ്യമാക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.